ഞാനെൻ്റെ അക്കാഡമിയുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾക്ക് മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ വിജു പഠിപ്പിക്കുന്ന വിഷയം ഇന്ത്യ ചരിത്രം ഇന്ത്യാചരിത്രം ഇന്ത്യൻസ്റ്റിയാണ് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ചരിത്രത്തിലെ ആധുനിക കാല ഇന്ത്യയിൽ ഇന്ത്യൻ ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാരുടെ സാന്നിധ്യം നമുക്ക് കാണാം അതിൽ ആദ്യകാല നേതാക്കന്മാരിൽ പ്രധാനിയും ഇന്ത്യ ചരിത്രത്തിന് ഒഴിവാക്കാൻ പറ്റാത്തതുമായ ഒരു പ്രമുഖനായ വ്യക്തിയുടെ ചരിത്രപരമായ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാര്യം പല പരീക്ഷകളിലും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും ആ ആദ്യകാല നേതാവാണ് ദാദാഭായ് നവറോജി അപ്പം നിങ്ങളുടെ എല്ലാവരുടെ ശ്രദ്ധ ദാദാഭായ് നവറോജിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രദ്ധിക്കുക ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയുടെ സംഘടനയുടെ പേരാണ് അദ്ദേഹം ആരംഭിച്ച ഒരു സംഘടനയാണ് ഏത് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഓർക്കുക ഇപ്പം ദാദാഭായ് നവറോജി ആരംഭിച്ച സംഘടനയുടെ പേരാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ലണ്ടൻ ആസ്ഥാനമാക്കിയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിക്കുന്നത് അപ്പം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ലണ്ടൻ ആസ്ഥാനമാക്കി ദാദാഭായ് നവറോജി ആരംഭിച്ച സംഘടനയാണ് ഏത് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ അപ്പം നമ്മൾ ഓർക്കുക ആരെ പറ്റിയ പറഞ്ഞു തുടങ്ങിയത് ദാദാഭായ് ദാദാഭായ് നവറോജി നവറോജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ എന്താണ് പറഞ്ഞ പേര് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ലണ്ടൻ ആസ്ഥാനമാക്കി അദ്ദേഹം രൂപീകരിക്കുന്നു ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തെയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ ഗ്ലാസ്റ്റൺ എന്നറിയപ്പെടുന്നു ഗ്ലാഡ്സ്റ്റൺ ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെടുന്നു ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ചോർച്ചാ സിദ്ധാന്തത്തിന്റെ പ്രജ്ഞാതാവ് ചോർച്ച സിദ്ധാന്തം ഇംഗ്ലീഷിൽ ഡ്രെയിൻ തിയറി എന്ന് പറയും മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തത്തിന്റെ പ്രജ്ഞാതാവ് മസ്തിഷ്ക സിദ്ധാന്തത്തിന്റെ ചോർച്ചാതാവ് ഓർക്കുക ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ സ്ഥാപകൻ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെടുന്നു ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ഓർക്കുക ഇന്ത്യൻ ആണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ് ഫാദർ ഓഫ് പോളിറ്റിക്സ് അരിസ്റ്റോട്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത് ആണ് അതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നു ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറിയുടെ ഉപജ്ഞാതാവ് മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നു അത് കഴിഞ്ഞ് ഐ എൻ സിയുമായി ബന്ധപ്പെട്ട നാല് ചോദ്യങ്ങൾ ഓർക്കുക ഐ എൻ സിയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് രണ്ടാമത്തെ പ്രസിഡന്റ് ഐ എൻ സിയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ഐ എൻ സിക്ക് ആ പേര് നൽകിയ വ്യക്തി ഐ എൻ സിക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് ദാദാ ഭൈന്ദവറോജിയാണ് ഏറ്റവും മുതിർന്ന പ്രായത്തിൽ ഏറ്റവും മുതിർന്ന പ്രായത്തിൽ ഏറ്റവും കൂടിയ പ്രായത്തിൽ ഐ എൻ സി പ്രസിഡന്റ് ആദ്യ വ്യക്തി ഐ എൻ സിയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ഐ എൻ സിക്ക് ആ പേര് കൊടുത്ത വ്യക്തി ഏറ്റവും മുതിർന്ന പ്രായത്തിൽ ഐ എൻ സി പ്രസിഡന്റ് വ്യക്തി ഐ സിയുടെ ആദ്യ അഹിന്ദുവായ പ്രസിഡന്റായിരുന്നു ഐ എൻ സിയുടെ ആദ്യ അഹിന്ദുവായ പ്രസിഡന്റ് എന്നും അറിയപ്പെടുന്ന കാര്യമാണ് പാഴ്സി മതക്കാരനായിരുന്നു പാഴ്സി മതം അപ്പം ഐ എൻ സിയുമായി ബന്ധപ്പെട്ട നാല് ചോദ്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞ് ഒന്ന് ഐ എൻ സിയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ഐ എൻ സിയുടെ ആദ്യ അഹിന്ദുവായ പ്രസിഡന്റ് ഏറ്റവും മുതിർന്ന പ്രായത്തിൽ പ്രസിഡന്റായ വ്യക്തി ഐ എൻ സിക്ക് ആ പേര് കൊടുത്ത വ്യക്തി അടുത്തതെന്ന് പറയുന്നത് അടുത്ത അഞ്ചു ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക അഞ്ചു ചോദ്യങ്ങളുടെ അവസാനം ആദ്യ ഭാരതീയൻ എന്ന് വരും അഞ്ചു ചോദ്യങ്ങളുടെ അവസാനം ആദ്യ ഭാരതി എന്ന് വരും എന്തൊക്കെയാ നോക്കാം ഒന്ന് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഭാരതീയൻ ബ്രിട്ടനിൽ ബിസിനസ് ആരംഭിച്ച ബ്രിട്ടണിൽ ബിസിനസ് ആരംഭിച്ച ആദ്യ ഭാരതീയൻ ഇന്ത്യയുടെ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയ ആദ്യ ഭാരതീയൻ ഇന്ത്യയുടെ ദാരിദ്ര്യ രേഖ നിർണയിച്ച ആദ്യ ഭാരതീയൻ അതുപോലെ തന്നെ സ്വരാജ് സ്വരാജ് എന്ന വാക്ക് സ്വരാജ് എന്ന വാക്ക് ഉപയോഗിച്ച ആദ്യ ഭാരതീയൻ അപ്പോൾ ഓർക്കുക ഈ അഞ്ചു ചോദ്യങ്ങളുടെ അവസാനിക്കുന്നത് ആദ്യ ഭാരതീയൻ എന്ന രീതിയിലാണ് എന്തൊക്കെയാ പറഞ്ഞത് ഒന്ന് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഭാരതീയൻ ബ്രിട്ടണിൽ ബിസിനസ് ആരംഭിച്ച ആദ്യ ഭാരതീയൻ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയ ആദ്യ ഭാരതീയൻ ഇന്ത്യയുടെ ദാരിദ്ര്യ രേഖ നിർണയിച്ച ആദ്യ ഭാരതീയൻ പോവർട്ടി ലൈൻ സ്വരാജ് എന്ന വാക്കുപയോഗിച്ച ആദ്യ ഭാരതീയനും മറ്റാരുമല്ല ദാദാഭൈ എന്നോജിയാണ് എന്നാൽ ഇവിടെ തെറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട് സ്വരാജ് എന്ന വാക്ക് ഉപയോഗിച്ച ആദ്യ ഭാരതീയനാണ് ദാദാഭായ് നവറോജി എന്നാൽ സ്വരാജ് എന്ന വാക്കാരുടെ സംഭാവനയാണ് എന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി അല്ല ഉത്തരം സ്വരാജ് എന്ന വാക്കാരുടെ സംഭാവനയാണെന്ന് ചോ ആരുടെ സംഭാവന ആരായിരുന്നു ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി സ്വരാജ് എന്ന വാക്ക് ആരുടെ സംഭാവനയായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി സ്വരാജ് എന്ന വാക്കുപയോഗിച്ച ആദ്യ ഭാരതീയൻ ആരായിരുന്നു അത് ദാദാഭായ് നവറോജിയാണ് ദാദാഭായി നവറോജിയുടെ ഒരു പത്രം പരീക്ഷയ്ക്ക് വരാറുണ്ട് ആ പത്രത്തിന്റെ പേരാണ് ഏത് പത്രം വോയിസ് ഓഫ് ഇന്ത്യ വോയിസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ മറ്റൊരു മാഗസിനുണ്ട് ആ മാഗസിന്റെ പേരും തെറ്റല് ഓർക്കുക അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേര് വോയിസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ മാഗസിൻ്റെ പേരാണ് മറ്റൊരു മാഗസിൻ്റെ പേരാണ് റാസ് ഗഫ്താർ പാഴ്സി ഭാഷയിൽ റാസ്ത് ഗഫ്താർ എന്നാൽ നമുക്കറിയാം പി എസ് സി ഉദ്യോഗാർത്ഥികളായ ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന ആ സമൂഹത്തിനറിയാം ഇതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം സ്ഥിര സാന്നിധ്യമാണ് എന്നാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കറിയാം ആ പുസ്തകം ഏതാണെന്ന് എന്നാൽ പറയാതിരിക്കാൻ വയ്യ ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പി എസ് സി പരീക്ഷകളിൽ സ്ഥിര സാന്നിധ്യമായ ഒരു ബുക്കാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ദാദാഭായ് നവറോജിയുടെ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമാണ് പരീക്ഷകളിൽ സ്ഥിര സാന്നിധ്യമായ ബുക്കാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഈ പുസ്തകത്തിനകത്താണ് അദ്ദേഹം തൻ്റെ ഏത് സിദ്ധാന്തത്തെ പറ്റി ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറിയെ പറ്റി വ്യക്തമാക്കുന്നത് ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി എന്തോ ഈ ഡ്രെയിൻ തിയറി എന്ന് വെച്ചാൽ നമ്മുടെ സമ്പത്ത് ബ്രിട്ടീഷുകാർ പലതരത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നും ചൂഷണം ചെയ്ത് അവരുടെ രാജ്യത്തോട്ട് കൊണ്ടുപോകുന്നു കർഷകർക്ക് മതിയായ പൈസ കൊടുക്കാതെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നു ഇന്ത്യയിലുള്ള തൊഴിലാളികൾക്ക് മതിയായ കൂലി കൊടുക്കാതെ അവരെ ചൂഷണം ചെയ്ത് പൈസ കൊണ്ടുപോകുന്നു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ ശമ്പളം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി അവരുടെ രാജ്യത്തോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ ഈ ചൂഷണം സാമ്പത്തിക ചൂഷണം പലതരത്തിലുണ്ടെന്ന് ദാദാഭായി നവറോജി ഒരു സിദ്ധാന്തത്തിലൂടെ അവതരിപ്പിച്ചു ആ സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം എന്ന് മലയാളത്തിൽ പറയും ഇംഗ്ലീഷിൽ ഡ്രെയിൻ തിയറി എന്ന് പറയും അത് വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിനകത്താണ് ആ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഈ സിദ്ധാന്തം അദ്ദേഹം ആദ്യമായി അവതരിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ പാരീസിൽ വെച്ച് നടന്ന പാരീസിൽ വെച്ച് നടന്ന രണ്ടാം ഇന്റർനാഷണൽ രണ്ടാം ഇന്റർനാഷണൽ ആണിത് ആദ്യമായിട്ട് അവതരിപ്പിക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ പാരീസിൽ വെച്ച് നടന്ന രണ്ടാം ഇന്റർനാഷണലിൽ ഇദ്ദേഹം ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നു ഏത് സിദ്ധാന്തം പറഞ്ഞ ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി അവതരിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് വാൺസ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ വാൺസ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ കൂടാതെ ഓൺ ദി കൊമേഡ്സ് ഓഫ് ഇന്ത്യ ഓൺ ദി കൊമേഡ്സ് ഓഫ് ഇന്ത്യ വാൺസ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ ഓൺ ദി കൊമേഡ്സ് ഓഫ് ഇന്ത്യ തുടങ്ങിയ പുസ്തകങ്ങളും ദാദാഭായ് നവറോജിയുടെയാണ് ആദ്യം പറഞ്ഞ പുസ്തകം ഓർക്കുക പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അത് കഴിഞ്ഞ് വാൺസ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ ഓൺ ദി കൊമേസ് ഓഫ് ഇന്ത്യ ഈ പറഞ്ഞ പതിനെട്ട് ചോദ്യങ്ങളും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ശ്രദ്ധിക്കുക ഒന്ന് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് സോറി ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ സ്ഥാപകൻ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെടുന്നു ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറിയുടെ ഉപജ്ഞാതാവ് മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ ബ്രെയിൻ ഡ്രെയിൻ തിയറിയുടെ ഉപജ്ഞാതാവ് പിന്നെ ഐ എൻ സിയുമായി ബന്ധപ്പെട്ട നാല് ചോദ്യങ്ങൾ പഠിച്ചു ഐ എൻ സിയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ഐ എൻ സിയുടെ ആദ്യ ഹിന്ദുവായ പ്രസിഡന്റ് ഐ എൻ സിക്ക് പേര് നൽകിയ വ്യക്തി അതുപോലെ തന്നെ ഏറ്റവും മുതിർന്ന പ്രായത്തിൽ ഐ എൻസി പ്രസിഡന്റ് പദം അലങ്കരിച്ച ആദ്യ വ്യക്തിയും ദാദാ ഭൈ നവറോജിയാണ് പിന്നൊരു അഞ്ച് ചോദ്യങ്ങൾ ആദ്യ ഭാരതീയൻ എന്നുള്ള രീതിയിൽ അവസാനിക്കുന്ന അഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്ന് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഭാരതീയൻ ബ്രിട്ടണിൽ ബിസിനസ് ആരംഭിച്ച ആദ്യ ഭാരതീയൻ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയ ആദ്യ ഭാരതീയൻ ഇന്ത്യയുടെ ദാരിദ്ര്യ രേഖ നിർണയിച്ച ആദ്യ ഭാരതീയൻ സ്വരാജെന്ന വാക്കുപയോഗിച്ച ആദ്യ ഭാരതീയൻ ശെ സ്വരാജ് എന്ന വാക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആ വാക്കാരുടെ സംഭാവനയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ദാദാഭായി നവറോജി അല്ല അത് സ്വാമി ദയാനന്ദ സരസ്വിയുടെ സംഭാവനയായിരുന്നു സ്വരാജ് എന്ന വാക്ക് പിന്നെ അദ്ദേഹത്തിന്റെ പത്രം പഠിച്ചു ഒന്ന് വോയിസ് ഓഫ് ഇന്ത്യ രണ്ട് അദ്ദേഹത്തിന്റെ മാഗസിൻ നമ്മൾ പറഞ്ഞു പോയി ഗഫ്താർ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മൂന്ന് പുസ്തകങ്ങൾ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷുകൾ ഇൻ ഇന്ത്യ വാൺസ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ വാൺസ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ ഓൺ ദി കൊമേഴ്സ് ഓഫ് ഇന്ത്യ ഇതിൽ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ എന്ന പുസ്തകത്തിനകത്താണ് തന്റെ ചോർച്ചാ സിദ്ധാന്തത്തെ പറ്റി ദാദാഭായ് നവറോജി വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ അത് അദ്ദേഹം അവതരിപ്പിക്കുന്നത് തന്റെ ചോർച്ചാ സിദ്ധാന്തം അദ്ദേഹം ആദ്യമായി അവതരിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ പാരീസിൽ നടന്ന രണ്ടാം ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിലാണ് ദാദാഭായ് നവറോജി ഈ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് ദാദാഭായ് നവർജിയുടെ പേരിൽ ഒരു പുരസ്കാരം നൽകുന്ന ഒരു വിദേശ ഗവൺമെന്റ് ഉണ്ട് ദാദാഭായ് നവറിയുടെ പേരിൽ പുരസ്കാരം നൽകുന്ന വിദേശ ഗവൺമെന്റ് ഏതെന്ന് ചോദിച്ചാൽ ബ്രിട്ടനാണ് ബ്രിട്ടനാണ് ബ്രിട്ടൺ ആണ് ദാദാഭായ് നവർജിയുടെ പേരിൽ പുരസ്കാരം നൽകുന്നത് എന്നാൽ സാം ഒരു തവണ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം ശ്രദ്ധിക്കുക സാമ്പത്തിക ദേശീയതയുടെ വക്താക്കൾ താഴെ കൊടുത്തിരിക്കുന്നവരിൽ സാമ്പത്തിക ദേശീയതയുമായി ബന്ധം ഇല്ലാത്തതാര് എന്നും പറഞ്ഞാൽ ചോദിച്ചത് അപ്പം അതിൻ്റെ അർത്ഥം മൂന്ന് പേര് ബന്ധമുള്ള ഒരു ഓപ്ഷനകത്ത് ഉണ്ടായിരുന്നു ഇല്ലാത്ത ഒരാളും ഉണ്ടായിരുന്നു അപ്പം സാമ്പത്തിക ദേശീയത ആ വാക്ക് ഓർക്കുക സാമ്പത്തിക ദേശീയത ഇപ്പോഴത്തെ പത്താം ക്ലാസ്സിലെ ടെസ്റ്റിനകത്ത് ഉള്ളതാണ് സാമ്പത്തിക ദേശീയത ദേശീയതെ എക്കണോമിക് നാഷണലിസം എന്ന് ഇംഗ്ലീഷിൽ പറയും എക്കണോമിക് നാഷണലിസം സാമ്പത്തിക ദേശീയത വക്താക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദാദാഭായ് നവറോജി ചന്ദ്രി ദത്ത് രമേഷ് ചന്ദ്ര ദത്ത് അതുപോലെ തന്നെ അടുത്തയാളിന്റെ പേര് ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലെ ദാദാഭായ് നവറോജി രമേഷ് ചന്ദ്ര ദത്ത് ഗോപാലകൃഷ്ണ ഗോഖലെ ഈ മൂന്ന് പേരാണ് എന്തിന്റെ വക്താക്കൾ എന്നറിയപ്പെടുന്നത് സാമ്പത്തിക ദേശീയത വക്താക്കൾ എക്കണോമിക് നാഷണലിസം എന്ന് വെച്ചാൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം ബ്രിട്ടീഷുകാർ കാര്യം ബ്രിട്ടീഷ് ഭരിക്കുന്ന കാര്യത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തുന്ന സമയത്ത് ഭൂരിപക്ഷം പേരും കൃഷിയെ അടിസ്ഥാനമാക്കി ജീവിച്ചിരുന്നത് ഒന്നുകിൽ സ്വന്തമായി ഭൂമി ഭൂമിയില്ലാത്തവരായിരുന്നു ബഹുഭൂരിപക്ഷം കർഷകരും അവരെ പലതരത്തിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ചൂഷണം ചെയ്യുന്നു പക്ഷെ ചൂഷണം ചെയ്യുന്നത് കൃഷിക്കാർക്ക് വ്യക്തമായിട്ട് അറി അറിവുണ്ടായിരുന്നില്ല ഈ പാവപ്പെട്ട ജനങ്ങളിലേക്ക് കൃഷിക്കാരിലേക്ക് ഇത്തരത്തിലുള്ള ആൾക്കാർ ഇറങ്ങിച്ചെല്ലുന്നു അവരെ കഥകളിലൂടെ ഉപകഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നിങ്ങളെ സാമ്പത്തികമായിട്ട് ബ്രിട്ടീഷർ ചൂഷണം ചെയ്യുന്നു എന്നും ബോധവൽക്കരിക്കുന്നു സ്വാഭാവികമായിട്ടും ആ ബോധം ലഭിച്ച ആൾക്കാർക്ക് പുതിയൊരു ബോധമുണ്ടായി ആ ബോധമാണ് ദേശീയ ബോധം രാജ്യസ്നേഹം ആ രാജ്യസ്നേഹം ബ്രിട്ടീഷുകാർക്കെതിരെ അവർ വിനിയോഗിച്ചു അത്തരത്തിലുണ്ടാക്കിയെടുത്തൊരു ദേശീയതയ്ക്ക് പറയുന്ന പേരാണ് സാമ്പത്തിക ദേശീയത ആ സാമ്പത്തിക ദേശീയത വക്താക്കൾ എന്നറിയപ്പെടുന്നത് ദാദാഭായി നവറോജി ആർ സി ദത്ത് രമേഷ് ചന്ദ്രദത്ത് ഗോപാലകൃഷ്ണ ഗോഖലെ സാമ്പത്തിക ദേശീയത